ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും എത്തി മറ്റൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള റെസിപ്പി. അപ്പോൾ നമ്മുടെ സേമിയ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വിധത്തിൽ നിങ്ങൾക്ക് വേണം ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് ചെയ്യാമെന്നാണ്. പക്ഷേ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സേമിയ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ സേമിയ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി വറുത്ത സേമിയ തന്നെ കിട്ടുന്നതെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്യാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിച്ചാൽ മതി, ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതിലേക്ക് നമ്മുടെ സവോള, വളരെ പൊടിയായിട്ട് ഒരു സവോള അരിഞ്ഞതാണ്. അപ്പോൾ അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നിങ്ങൾ സവോള വളരെ പൊടിയായിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസ് സവോളയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ. നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി രണ്ട് മുട്ട ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ടാണ്. ഞങ്ങൾ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഇട്ടോ. കൂടുതൽ മുട്ട ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുതലാവേ ഉള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ മുട്ട ഇട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. ഇതേപോലെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നേരവും കൂടി ഒന്ന് നമുക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാൻ പോവുകയാണ്. നമ്മളപ്പം വേറെ എരിവൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ വറുത്തെടുത്ത നമ്മുടെ സേമിയ ഉണ്ടല്ലോ, അത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് നാരങ്ങാനീർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ കൂടി ഇടുന്നുണ്ട്. ഓയിൽ നാരങ്ങാനീരും ഇട്ടാൽ നമ്മുടെ സേമിയ ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നാരങ്ങാനീർ ഇട്ടാൽ മതി, ഒത്തിരി അധികമൊന്നും വേണ്ട. കുറച്ച് ഓയിലും. ഇനി നമുക്കത് സേമിയ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ച് വെച്ചാൽ മതി. വെള്ളം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം സേമിയ ഇടാനായിട്ടേ. അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പാത്രത്തിലേക്ക് മാറ്റി വെള്ളം നന്നായിട്ട് തുറന്നു പോകാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഒരു സവാള, നേരത്തെ സവാള നമ്മൾ വഴറ്റിയത് മുട്ട ചിക്കി എടുക്കാനായിരുന്നു. ഇനി നമ്മൾ അല്ലാതെ വേറെ സവോള പറഞ്ഞ് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് വളരെ പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ വെച്ചിരുന്നതാണ്. അത് നമുക്കിങ്ങനെ നന്നായിട്ട് കളർ മാറി വരുന്നതെന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരിയധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയച്ചാൽ മതി. ഇനി നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇടുക കേട്ടോ. പിന്നെ ഒരു 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പം നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. എരിവ് നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി വേണമെങ്കിൽ അതിടാവുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മുട്ട ചിക്കി എടുത്തത് അതും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മുടെ അരിപ്പയിൽ കഴുകി വാരി മീൻസ് വെള്ളം തോർന്നു പോകാൻ വെച്ചിരുന്ന നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ സേമിയയും കൂടെ ഞാനതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇടാവുന്നതാണ് ഈ സമയത്ത്. നമ്മൾ ഓൾറെഡി മുട്ടയിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ സേമിയ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം, ലാസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി കേട്ടോ.
ഓക്കെ, നന്നായിട്ട് അത് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഉള്ള നമ്മുടെ റെസിപ്പി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാമെന്നാണ്. അതുപോലെ ചിക്കൻ ഇട്ട് ചെയ്യണമെങ്കിൽ ചിക്കൻ ഇട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ ഒന്ന് കുരുമുളക് ഇട്ട് വേവിച്ചെടുത്തിട്ട് അത് വേണേൽ ചെറിയ കപ്പീസായിട്ട് ഇടാവുന്നതാണ്. അതും ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിള്ളേർക്കാണെങ്കിൽ പോലും ഇതിൽ നിങ്ങൾക്ക് സോസൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും സോസിൻ്റെ കൂടെയൊക്കെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ മറ്റു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.